नमस्ते इन नमुक रु सुभाषित नोक कुछ कुटो आवश्यप टीचरे रूम सुभाषित कुछ पर अदपर्य वे यानि आद्य सुभाषित कश्चिदिजानाति किं कस्य श्वो भविष्यति अदः श्वः करणीयानि कुर्यादद्यैव बुद्धिमान् इतने अर्थ न कश्चिदपि जानाति इलार्थम കശ്ചിദപി കശ്ചിദ് എന്ന് വെച്ചാൽ ഒരുവൻ ഒരുത്തൻ അഭി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൂടി എന്നൊക്കെ അർത്ഥം കശ്ചിദപി എന്ന് വെച്ചാൽ ഒരുത്തനും ജാനാതി അറിയുന്നു ന ജാനാതി അറിയുന്നില്ല ന കശ്ചിദപി ജാനാതി ഒരുത്തനും അറിയുന്നില്ല എന്തറിയുന്നില്ല കിം കസ്യ ശ്വോ ഭവിഷ്യതി ശ്വഹ നാളെ കസ്യ ആർക്ക് കിം എന്ത് ഭവിഷ്യതി എന്ന് സംഭവിക്കും എന്ന് നാളെ ആർക്ക് എന്ത് സംഭവിക്കും എന്ന് ആർക്കും തന്നെ അറിയില്ല അതഹ അതുകൊണ്ട് ശ്വഹ കരണീയാനി നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്യ ഏവ ഇന്ന് തന്നെ ബുദ്ധിമാന്മാർ കുര്യാത് ചെയ്യുന്നു ബുദ്ധിമാന്മാർ എങ്ങനെയാന്ന് വെച്ചാൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കും എന്താ കാരണം നാളെ ആർക്ക് എന്താ സംഭവിക്കാന്ന് ആർക്കും അറിയില്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ച് വളർന്നു വന്നത് എന്തിനാണ് നമുക്ക് മാത്രം അങ്ങനെ ജീവിക്കാനാണോ നമ്മുടെ ജീവിതം നമ്മുടെ ശരീരം നമ്മുടെ വീട് മാത്രമല്ല ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചത് ഈ ജന്മം മനുഷ്യ ജന്മം അപ്പം ഈ മനുഷ്യജന്മം അർത്ഥവത്താക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം അത് നാളെയാവാം നാളെയാവാം എന്ന് വെച്ചിരിക്കാൻ പാടില്ല നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യുക എന്നാണ് പറയുന്നത് ബുദ്ധിമാന്മാരങ്ങനെയാണ് ബുദ്ധിയില്ലാത്തവരാകുമ്പോൾ നാളെയാവാം നാളെയാവാന്ന് വെച്ചാൽ സമയം അങ്ങ് നീണ്ടു പോയിണ്ടാവും ഇത് നടക്കാം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ സുഭാഷിതം വളരെ അർത്ഥവത്താണ് നമുക്ക് നോക്കാം ന കശ്ചിദ ബിജാനാതി കിം കസ്യ ശ്വോ ഭവിഷ്യതി അതഹ ശ്വഹ കരണീയാനി കുര്യാത് അദ്യൈവ ബുദ്ധിമാൻ ന കശ്ചിദ ബിജാനാതി ആർക്കും തന്നെ അറിയില്ല കിം കസ്യ ശ്വോ ഭവിഷ്യതി നാളെ ആർക്കെന്ത് സംഭവിക്കുമെന്ന് അതഹ അതുകൊണ്ട് ശ്വഹ കരണീയ നീ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം എന്ന് ഇതിനോട് അനുബന്ധമായിട്ട് ഒരു ശ്ലോകം കൂടി ഞാൻ ഒരു സുഭാഷിതം കൂടി പറയാം ജലബിന്ദു നിപാതേന ക്രമശ പൂര്യതേ ഘട രീതിരേഷാഹി വിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച ജലബിന്ദു നിപാത എന്ത് സിമ്പിളാല്ലേ ജലബിന്ദു നിപാതേന വെള്ളത്തുള്ളി വീണിട്ട് ജലബിന്ദു നിപാതേന ക്രമശഃ ക്രമത്തിൽ പൂര്യതേ ഘടഃ ഘടം പൂരിക്കുന്നു ഘടം നിറയുന്നു ഘടം കുടം വെള്ളത്തുള്ളി വീണിട്ട് തുള്ളി ഒരുപാട് വെള്ളമൊന്നും വീഴണ്ട കുടന്നറിയാനായിട്ട് തുള്ളിത്തുള്ളിയായിട്ട് പലപ്പോഴും വീണാൽ കുടന്നറിയും രീതിരേഷാഹി വിദ്യാനാം വിദ്യയുടെ രീതിയും ഇങ്ങനെയാണ് ധർമ്മസ്യച്ച ധർമ്മത്തിൻ്റെയും ധനസ്യച്ച ധനത്തിൻ്റെയും രീതി തന്നെയാണ് അതായത് ധർമ്മമായാലും ധനമായാലും വിദ്യ ആയാലും കുറച്ച് 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 ചെയ്താൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എടുത്താൽ ഒരുപാട് ഒരുപാട് നമ്മളുടെ കിട്ടും അത്
കുറച്ച് കുറച്ച് പഠിച്ചാൽ ഇന്ന് കുറച്ച് പഠിക്കുക, നാളെ കുറച്ച് കൂടി പഠിക്കുക, പിന്നെ കുറച്ച് കൂടി പഠിക്കുക. അങ്ങനെ കുറേ ആകുമ്പോൾ നമുക്ക് നല്ല അറിവുണ്ടാവും. ഒരു ദിവസം കൊണ്ടല്ല ആരും വലിയ പണ്ഡിതന്മാരൊക്കെ ആവണത്, ഒരുപാട് ദിവസം കൊണ്ടാണ്. എങ്ങനെയാണ്? കുറച്ച് 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 സ്വീകരിച്ച് 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 ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരൊക്കെ ആവും. ഇതുപോലെ തന്നെ ധർമ്മമായാലും ധനമായാലും കുറച്ച് പണം, ഇത് കുറച്ചല്ലേ ഉള്ളൂ ഒന്ന് ചിലവാക്കാം എന്നല്ല, ബാക്കിയുള്ള പണം സൂക്ഷിച്ച് വെക്കുക. കുറച്ച് കുറച്ച് സൂക്ഷിച്ച് വെച്ച് 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 വലിയ ഒരു ധനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ജലബിന്ദു നിപാതേന ക്രമശ പൂര്യതേ ഘട രീതിരേഷാഹി വിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ അത് മനസ്സിലാക്കുക, അതുപോലെയൊക്കെ പ്രവർത്തി. നമ്മൾ അറിയാമല്ലോ പഠിച്ചതൊക്കെ അതുപോലെ തന്നെ പ്രവർത്തിച്ചാൽ നല്ലതൊക്കെ സ്വീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇനി നമുക്ക് നാളെയും അടുത്ത ദിവസങ്ങളിലായിട്ട് ഇനി കുറച്ചുകൂടി സുഭാഷിതങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.